പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വചനദീപ്തിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കുന്നത് പാപവും പാപ സാഹചര്യങ്ങളും കൂടെയാണ്. റോമാലേഖനം 6:23 അതിൻ്റെ 23 വാക്യത്തിൽ പറയുന്നു, പാപത്തിൻ്റെ വേദന മരണമാണ്, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനാണ്. യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവൻ പാപത്തിൽ നിന്നുള്ള മോചനത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ ദൈവം തമ്പുരാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പാണ്, പാപം മൂലം രോഗവും രോഗം മൂലം മരണവും ഉണ്ടായിരിക്കുന്നു. ഇന്ന് നമ്മൾ ചുറ്റുപാടും കേൾക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളാണ്. ഓർക്കാപ്പുറത്ത് ഉരുളുപൊട്ടലും മലയിടിച്ചിലും അതുപോലെ തന്നെ ഉള്ള ദുരന്തങ്ങൾ, സുനാമി വന്നു, അങ്ങനെ എന്തൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, മാനവകുലത്തിന് വേണ്ടിയിട്ട് എൻ്റെ മിശിഹ, നമ്മുടെ മിശിഹ കാൽവരിയിൽ യാഗമായപ്പോൾ ആ യഹൂദ പ്രമാണികളെല്ലാം അതിൽ ആർത്തുപാടുകയും ആഹ്ലാദിക്കുകയാണ്. ഈ സമയത്ത് പ്രകൃതി പ്രതികരിക്കുന്നത് കാണാം നമുക്ക്. അവിടെ കാണാം, നമ്മൾ കുരിശിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവിടെ പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. മിശിഹായുടെ ആ മരണം സ്ഥിരീകരിക്കുന്ന നേരത്ത് പാറകൾ പിളരുകയാണ്. പ്രിയപ്പെട്ട, അതിനെ ഓർക്കുമ്പോൾ ഇന്ന് ഭൂമിയിലുണ്ടായിരിക്കുന്ന പല ദുരന്തങ്ങളുടെയും കാരണം മാരകമായ പാപത്തിൻ്റെ പ്രതിഫലനമാണ്. റോമാലേഖനം 7:19 വാക്യത്തിൽ പറയുന്നു, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. വീണ്ടും 7:25 വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുകയും എൻ്റെ ശരീരം കൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങളെ സേവിക്കുമ്പോൾ. 1 പുസ്തകം 18:21 വാക്യത്തിൽ ഏലിയാവ് വിളിച്ച് ചോദിക്കുകയാണ്, എത്ര കാലം നിങ്ങൾക്കിങ്ങനെ രണ്ട് വഞ്ചിയിൽ കാലൂന്നി നിൽക്കാനാവും? പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തിൻ്റെ പരിണിതഫലമാണ് രോഗവും മരണവും എന്ന് ഞാൻ പറഞ്ഞു. പാപം വെറുത്തുപേക്ഷിക്കുന്നവർക്ക് സൗഖ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ വന്ന് വചനം കേട്ട് പാപത്തിൻ്റെ ഉപേക്ഷിച്ച്, പാപം വെറുത്തുപേക്ഷിച്ച് നല്ല കുമ്പസാരം നടത്തുമ്പോൾ അവർക്ക് അത്ഭുതകരമായ രോഗശാന്തിയും വിടുതലും കിട്ടുന്നത് കാണുവാൻ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. മത്തായി 13:16 പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്റെ നിലവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്റെ നിലവ കേൾക്കുന്നു. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പോലെ പ്രവാചകന്മാരും ഇത് കാണാൻ ആഗ്രഹിച്ചു, എന്നാൽ അവർക്ക് ലഭിക്കാത്ത സൗഭാഗ്യം എനിക്കും നിനക്കും കാണുവാൻ ഭാഗ്യം തന്ന ദൈവം. വെളിപാട് പുസ്തകം 2:2, അവിടെ പല സഭകൾക്ക് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിൽ 2 ഹെഡിങ് തന്നെ എഫേസസിലെ സഭയിലെ ദൂതന് എഴുതുന്നത്. ഈ എഫേസസ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തുള്ള ഒരു വലിയ തുറമുഖ നഗരമാണ് എഫേസസ് പട്ടണം. റോമൻ ഗവർണർ പദവി അലങ്കരിക്കാനായിട്ട് പോകുന്നവര് എഫേസസിൽ ചെന്ന് ഒരു രാവും പകലും അവിടെ കഴിഞ്ഞുകൂടിയതിനു ശേഷം, വിശ്രമിച്ചതിന് ശേഷം വേണം റോമിൽ ചെന്ന് ഗവർണർ പദവി അലങ്കരിക്കുവാൻ. അങ്ങനെ എഫേസസ് പട്ടണത്തിൽ പോയിട്ട് വരുന്നവരെ കുറിച്ച് അവരുടെ കയ്യിൽ അവിടെയുള്ള സാധനങ്ങൾക്ക് ജനം വലിയ അമൂല്യമായ വില കൽപ്പിച്ചിരുന്നു. ഇപ്പൊ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ വിശുദ്ധ നാടൊക്കെ സന്ദർശിച്ചിട്ട് വരുമ്പോൾ അവിടെ നിന്നുള്ള കൊന്ത അതുപോലെയുള്ള ഭക്തവസ്തുക്കൾ നമുക്ക് കൊണ്ട് തരാറുണ്ട്. നമ്മളത് വളരെ ഭവ്യതയോടുകൂടി നമ്മൾ സൂക്ഷിക്കാറുണ്ട്. എന്നപോലെ ആ കാലത്ത് ഈ എഫേസസ് പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തുള്ള ഒരു വലിയൊരു തുറമുഖ നഗരമാണ്. ഏഷ്യ മൈനറിലെ ഏറ്റവും വലിയ തുറമുഖ നഗരമാണ് എഫേസസ് പട്ടണം. ഈ എഫേസസ് പട്ടണത്തിൻ്റെ പ്രത്യേകത, പുറം കടലിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ട് നങ്കൂരമിടാൻ ഉതകുന്ന ക്രമീകരണങ്ങൾ അങ്ങനെയുള്ള ഒരു കടലിടുക്കാണ്. ഒരുപാട് കപ്പലുകൾ വരുമ്പോൾ കപ്പലിൽ വരുന്നവരെ എഫേസസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് പതിവായി. അങ്ങനെ പതിവായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെയുള്ളവർ എന്ത് ചെയ്തു? ആവശ്യക്കാരേറെ വന്നപ്പോൾ അവർ അതിന് വില കൂട്ടാൻ തുടങ്ങി.
പക്ഷേ ആവശ്യക്കാരെ എത്ര വില പറഞ്ഞാലും ആ വിലയ്ക്കൊക്കെ സാധനം വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എഫെസസിലെ മനുഷ്യരുടെ കയ്യിൽ ഓർക്കാപ്പുറത്ത് പണം കുമിഞ്ഞു കൂടിയപ്പോൾ അവിടെയുള്ള ആണുങ്ങളൊക്കെ മടിയന്മാരായി തീർന്നു. അവിടുത്തെ കൃഷി സാധനങ്ങൾ കൃഷി വസ്തുക്കൾക്ക് നല്ല വില കിട്ടിയിരുന്നു. പക്ഷേ ആണുങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ചോദിക്കുന്നവർക്ക് കൊടുക്കുവാനുള്ള വസ്തുവകളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, മറ്റ് ഗ്രാമങ്ങളെ സമീപിച്ച് അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത് ഇവിടുത്തെ സാധനമാണെന്നും പറഞ്ഞ് വിൽക്കാൻ തുടങ്ങി. പക്ഷേ എഫെസസിലെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ വസ്തുക്കൾക്കുള്ള ഗുണനിലവാരം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നതിന് ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാർ സാധനം വാങ്ങാതെ ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടുന്നു. ഇതിനിടയ്ക്ക് അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 19 വാക്യത്തിൽ വെള്ളിപ്പണിക്കാരുടെ ഒരു ലഹളയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ ഈ എഫെസസിലെ തുറമുഖ നഗരമാണെന്ന് പറഞ്ഞു. ഈ തുറമുഖത്തിൽ വളരെ പുണ്യപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ വിഗ്രഹമെന്ന് പറയുന്നത് അർത്തിമീസ് ദേവിയുടെ രൂപമാണ്. അവരെ അതിന് പറഞ്ഞു വരുത്തിയിരിക്കുന്ന ഒരു കെട്ടുകഥകൾ, ഇത് സ്വർഗത്തിൽ നിന്ന് സ്വയമേ ഇറങ്ങി വന്ന ഒരു വിഗ്രഹമാണെന്നും ഇതിനൊരുപാട് ശക്തിയുണ്ടെന്നുമാണ് അവർ പറഞ്ഞു പഠിപ്പിച്ചത്. എന്നാൽ പൗലോസ്ലിഹ അവിടെ ചെന്നിട്ട് ഈ കൈകൊണ്ട് നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പൗലോസിനെ കൂടെയുള്ളവരൊക്കെ അവർ മൃഗീയമായിട്ട് ഉപദ്രവിച്ചു. കാരണം ഈ ദേവിയുടെ രൂപം കാണുകയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ലൈംഗികമായ ഉത്തേജനം ലഭിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള രൂപമാണ് ഈ അർത്തിമീസ് ദേവിയുടെ ശിലാരൂപം. ആ രൂപം കാണുന്നവർക്ക് പുരുഷന്മാർക്ക് ലൈംഗികമായിട്ടുള്ള ആസക്തി വളരുക പതിവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സാഹചര്യം ഇങ്ങനെ വളർന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് പുറം കടലിൽ നിന്ന് ഈ തുറമുഖത്തിലേക്ക് ചെളി കുമിഞ്ഞുകൂടാൻ തുടങ്ങി. ചെളി കുമിഞ്ഞു ഒരു നാട് മുഴുവൻ പാപത്തിൽ മുഴുകി. അവിടെ വരുന്ന ആൾക്കാർ ഈ വക ചിത്രങ്ങൾ കണ്ട് അതിലാകുട്ടതായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ, ഗോതമ്പിൻ്റെ കളറുള്ളവര്, ഏറ്റവും സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ, ആണുങ്ങൾ പണിക്ക് പോകാതെ ആയപ്പോൾ പെണ്ണുങ്ങളൊക്കെ തങ്ങളുടെ ശരീരം വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ശരീരം വിറ്റ് വേശ്യാവൃത്തി അവിടെ പെരുകിക്കഴിഞ്ഞപ്പോൾ പ്രകൃതി പ്രതികരിക്കുകയാണ്. പുറം കടലിൽ നിന്നുള്ള ചെളി മുഴുവൻ ഇവിടേക്ക് കുമിഞ്ഞു കൂടുകയാണ്. കുമിഞ്ഞു കൂടിക്കഴിഞ്ഞപ്പോൾ കപ്പലുകൾക്ക് പഴയതുപോലെ വരാൻ പറ്റുന്നില്ല. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിത്തട്ട് മുട്ടാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, തുറമുഖത്തിൻ്റെ അധികാരികൾ എന്ത് ചെയ്തു, അവർ പോയിട്ട് വലിയ മണ്ണുമാന്തി കപ്പൽ കൊണ്ടുവന്നു. ഇന്നത്തെ പോലെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയല്ല, കമ്പനി തന്നെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വിടുന്നതാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് വിടുന്ന ഈ സാധനം ഈ തുറമുഖത്തിൻ്റെ അവിടേക്ക് വന്നപ്പോൾ ഈ തുറമുഖത്തിലേക്ക് തള്ളി നിൽക്കുന്ന, കടലിലേക്ക് തള്ളി നിൽക്കുന്ന ക്ഷേത്രം മൂലം ഈ മണ്ണുമാന്തി കപ്പലിനകത്ത് പ്രവേശിക്കാൻ, അകത്തേക്ക് കടക്കാനാവാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരവരുടെ ദൗത്യം, കാര്യം അല്ലെങ്കിൽ ഈ ക്ഷേത്രം പൊളിക്കണം, ക്ഷേത്രം പൊളിച്ചാൽ അവരുടെ ദേവതയെന്ന് അവർ പറയുന്ന ആ ക്ഷേത്രം പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ മണ്ണുമാന്തി കപ്പൽ തിരിച്ചുപോയി. അവരാ ചെളിവാരുന്ന ദൗത്യം അവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ പുറം കടലിൽ നിന്ന് കപ്പലുകൾ വരാതായ ആ സമയത്ത് വെള്ളിപ്പണിക്കാരായ ശില്പികൾ അവിടെ വന്നുപെടുക്കുകയാണ്. അവരവിടെ വന്നുപെട്ടു. അവരെന്ത് ചെയ്തു, ഈ ദേവിയുടെ രൂപങ്ങൾ അവർ ശില്പങ്ങളാക്കി കൊത്താൻ തുടങ്ങി. അങ്ങനെ ഈ ഇന്ന് ബ്ലൂ ഫിലിം പോലെ ഈ ദേവിയുടെ രൂപം മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ പരന്ന് അവിടെയും മ്ലേച്ഛത വളരാൻ തുടങ്ങിയ ആ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, പൗലോസ്ലിഹായും തിമോത്തിയോസും മർക്കോസും യോഹന്നാനും ഒരുപോലെ വന്ന് പ്രസംഗിച്ച ഒരു പട്ടണമാണ് എഫെസസ് പട്ടണം. ലോകത്തിൽ ഒരിടത്തും 4 അപ്പസ്തോലന്മാർ ഒരുപോലെ ചെന്ന് പ്രസംഗിച്ചിട്ടില്ല. അവിടെ പറയുകയാണ് വെളിപാട് പുസ്തകൻ്റെ 2:4 വാക്യത്തിൽ, നിനക്കെതിരെ എനിക്കൊന്നുണ്ട് പറയാൻ, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴെന്നോടില്ല, ഇപ്പോഴെന്നോടില്ല. നീ ഏത് രൂപത്തിലാണ് അധപ്പിച്ചതെന്ന് ചിന്തിക്കുവിൻ, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവിൻ, ഇല്ല എങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിനക്കും ജീവിക്കുവാൻ കർത്താവ് ഒരു അവസരം തന്നപ്പോൾ ആ ദൈവമൊരുക്കിയ പാത വെടിഞ്ഞുകൊണ്ട് നമ്മൾ പാപത്തിൻ്റെ വഴികളിലൂടെ, മ്ലേച്ഛതയുടെ വഴികൾ തേടി നമ്മൾ പാപത്തിൽ മുഴുകി രോഗികളായി തകരുമ്പോൾ
പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ആ പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാകുമ്പോൾ ആമോസ് പ്രവാചകൻ 5-ാം അധ്യായം അതിന്റെ 7-ാം തിരുവചനം പറയുന്നു, ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നിയമത്തെ വളച്ചൊടിക്കുകയും ചെയ്യുന്നവരെ, കർത്താവിന്റെ വാക്കുകൾക്കുവൻ നിങ്ങൾ ജീവിക്കുമെന്ന്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, എന്റെയും നിങ്ങളുടെ പ്രവൃത്തികൾ അറിയുന്നൊരു ദൈവം, നമ്മൾ കടന്നു പോകുന്ന വഴികൾ അറിയുന്നൊരു ദൈവം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 40-ാം തിരുവചനം പറയുന്നു, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം, എവിടെയാണ് കാലിടറിന് നമുക്കെന്ന് കണ്ടെത്താം, എന്നിട്ട് അനുതപിച്ച് തിരിച്ചു വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രിയപ്പെട്ടരെ ദൈവാനുഗ്രഹം സ്വന്തമാക്കുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയുന്നു. യോഹനാൻ 1:11 പറഞ്ഞു, എൻ്റേതെന്ന് കരുതിയവരുടെ അരികിലേക്ക് ഞാൻ വന്നു, അവരോ എന്നെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവിടുന്ന് ദൈവമകളാകാൻ അവസരം നൽകി. പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നു, പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നീ പറയരുത്, കർത്തൃകോപം സാവധാനമേ വരൂ, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും പാപം ചെയ്യരുത്, അവിടുത്തെ കാരുണ്യ നിസ്സീമമാണ്, അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് നീ പറയരുത്, കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. തമ്പുരാൻ പറയുകയാണ്, നാളെ എന്ന് നീട്ടിവെക്കരുതെന്ന് തമ്പുരാൻ പറയുമ്പോൾ ദൈവമൊരുക്കിയ ഈ അനുഗ്രഹത്തിൻ്റെ ദിവസം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, ഇന്ന് നിങ്ങൾ വിശുദ്ധീകരിച്ചാൽ നാളെ നിങ്ങൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. പ്രിയപ്പെടരെ, നമ്മുടെ മനസ്സും മനസ്സാക്ഷിയും ഒരുക്കിക്കൊണ്ട് പാപങ്ങളേറ്റു പറയുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ 1 യോഹന്നാൻ 1:10 അതിൻ്റെ 7-ാം തിരുവചനം പറയുന്നു, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മളിൽ സത്യമില്ല എന്ന് വരും. ഓർക്കണം പ്രിയപ്പെട്ടരെ, 1 യോഹന്നാൻ 1:9 പറയുന്നു, നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ആ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം ഓർക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ അനന്ത വാത്സല്യത്തിന് കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കായി ഒരുക്കിയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ. യാക്കോസിലിയാർ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടരെ, ഇത് ആ ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ ധൂർത്തപുത്രൻ, അവന് കിടക്കുന്ന പന്നിക്കൂടിനെ കുറിച്ച് അവന് ബോധമുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവനിവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും. താൻ കിടക്കുന്ന പന്നിക്കൂടിനെ കുറിച്ച് അവന് ബോധമുണ്ടായപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ പിതാവിൻ്റെ അടുത്ത് എന്നിട്ട് അവൻ പാപ്പ തെറ്റിപ്പോയി എന്ന് പറയുവാൻ അവൻ തീരുമാനമെടുക്കുന്നു. പ്രിയപ്പെട്ടരെ, താൻ ഏത് പ്രവൃത്തിയാണോ പാപമാണോ ചെയ്തത്, അതിൽ നിന്ന് ഓടിയൊളിക്കാൻ അവൻ ശ്രമിക്കുമ്പോൾ, അതിൽ നിന്ന് തിരുത്തുവാൻ അവൻ തയ്യാറാകുമ്പോൾ, പ്രിയപ്പെട്ടരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ സൗഭാഗ്യത്തിൻ്റെ നിമിഷങ്ങളിൽ ജർമ്മിയ പ്രവാചകൻ 13-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, എത്തിയോപ്യക്കാരന് തന്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാനാവുമോ? എന്നാൽ എണ്ണ മറ്റ ദിനങ്ങളായി പാപം ചെയ്തു കൂട്ടിയ നിനക്ക് ആ പാപം പുറത്ത് ഉപേക്ഷിക്കാനാവില്ലേ? ജർമ്മിയ പ്രവാചകൻ 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പുനഃസ്ഥാപിക്കും, വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ എന്റെ നാ പോലെയാക്കും, ഒരിക്കലും നീ അവരെ തേടി പോവില്ല, അവർ നിന്നെ തേടി വരും, നിന്നെ ഒരു പിത്തളക്കോട്ടയായി പടുത്തുയർന്ന ദൈവം. അതേ മക്കളെ, എന്താണ് പിത്തളക്കോട്ടയുടെ പ്രത്യേകത? തണുപ്പ് കാലത്ത് അതിൽ നിന്ന് ഭയങ്കരമായ തണുപ്പാണ് റിഫ്ലക്ട് ചെയ്യുക, അതേസമയത്ത് ചൂട് കാലമാണെങ്കിലോ, ആ ചൂടിൻ്റെ സമയത്ത് ഇത് വെട്ടിത്തിളങ്ങുന്ന സമയത്ത് ഈ പിത്തളക്കോട്ട പഴുത്തു കഴിയുമ്പോൾ, ചൂട് സൂര്യപ്രകാശമേറ്റ് പഴുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ചൂടേറ്റ് അതിൻ്റെ ചൂടിൻ്റെ പ്രതിഫലനം കൊണ്ട് അതിൻ്റെ ഓരത്ത് പോലും നിൽക്കാനാവില്ല. നമ്മൾ തിരിച്ചറിയണം ദൈവം നമുക്കൊരുക്കുന്ന, പ്രിയപ്പെട്ടരെ, ഈ ദൈവം ഒരുക്കിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ലേബർ പുസ്തകം 5-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തൻ്റെ പാപങ്ങൾ ഏറ്റുപറയണം. പാപം ഒളിച്ചു മറച്ചു വെക്കുന്നതല്ല, പാപം ഏറ്റുപറയാൻ തയ്യാറാകുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമ്മളും തിരിച്ചറിയണം. പ്രിയപ്പെട്ടരെ, നമ്മൾക്ക് തിരിച്ചറിവ് തരുവാൻ കർത്താവ് ഒരുക്കുമ്പോൾ
പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 28:13 വാക്യത്തിൽ പറയുന്നു, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കുമെന്ന്. എൻ്റെ തമ്പുരാൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ നീ നിന്റെ പാപം വെറുത്തുപേക്ഷിച്ച് പാപം ഏറ്റുപറയുമ്പോൾ ആ പാപം ഏറ്റുപറഞ്ഞ് ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരത്തിൽ നിന്ന ഇസ്രായേൽ ജനം അവരെന്ത് ചെയ്തു? അവര് തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന, കൂടെ നടക്കുന്ന, കൂടെ ജനിച്ച ജോസഫ് എന്ന് പറയുന്ന മകൻ, അവനോട് അപ്പനോ കുറെ വാത്സല്യം കൂടുതൽ കാട്ടിയതിൻ്റെ പേരിൽ അവനെ ഇല്ലായ്മ ചെയ്യാൻ അവർ തീരുമാനമെടുക്കാം. കൃഷിയിടങ്ങളിലായിരിക്കുമ്പോൾ ഭക്ഷണവുമായിട്ട് വന്ന ജോസഫിനെ കണ്ടപാടെ അവർ പറയുകയാണ്, വരുന്നുണ്ട് അപ്പൻ്റെ പുന്നാര മകൻ, ഇവൻ്റെ തലവട്ടം കണ്ടതാണ് തങ്ങളുടെ നാശത്തിന് കാരണം, ഇവനെ നമുക്ക് തീർത്തു കളയാമെന്ന് പറഞ്ഞപ്പോൾ, അവനെ കൊന്നുകളയാമെന്ന് തീരുമാനമെടുക്കുമ്പോൾ റൂബൻ എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ പറഞ്ഞു, അരുത്, അവനെ കൊല്ലണ്ട, അവനെ കൊല്ലണ്ട. ഒടുവിൽ അവരവനെ പൊട്ടക്കിണറ്റിൽ എറിയാനായിട്ട് തീരുമാനമെടുത്തു. റൂബൻ തീരുമാനിച്ചത് പൊട്ടക്കിണറ്റിൽ എറിഞ്ഞാൽ കൂടി വന്നാൽ കയ്യോ കാലോ ഒടിയുമായിരിക്കും. രാത്രിക്ക് രാത്രി വന്ന് അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അവനെ ജീവനിലേക്ക് കൊണ്ടുവരാമെന്ന് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാകാം. ഈ സമയത്താണ് റൂബൻ്റെയും കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് വന്ന പട്ടുകച്ചവടക്കാരെ കണ്ടത്. അവര് 20 വെള്ളിക്കാശിന് സ്വന്തം സഹോദരനെ വിൽക്കുകയാണ്. സ്വന്തം സഹോദരന് അവർ വിട്ട വില 20 വെള്ളിക്കാശിനാണ്. ഒരു പക്ഷേ നിന്റെ കൂടെയുള്ളവര് നിന്നെ വിലകെട്ടവനായി കണ്ടേക്കാം, നിന്നെ ആർക്കും ആരോരും ആർക്കും വേണ്ടാത്തവനായി കണ്ടേക്കാം. എന്നാൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് നീ പ്രിയപ്പെട്ടവനാ, എൻ്റെ ദൈവത്തിന് നീ പ്രിയപ്പെട്ടവനാ. ജർമ്മ പ്രവാചകൻ 29:11 പറയുന്നു, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി. 29:14 പറയുന്നു, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഒരുക്കി. എൻ്റെ ദൈവം തമ്പുരാൻ നിന്നെ വിളിക്കുമ്പോൾ നിനക്ക് എന്തെന്ത് അനുഗ്രഹങ്ങൾ എൻ്റെ ദൈവം തമ്പുരാൻ ഒരുക്കി തന്നു. ആ ദൈവത്തിൻ്റെ കരുത്തിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് നീ നിന്റേതാകുന്ന പാപത്തിൻ്റെ വഴികളിലൂടെ കടന്നുപോയപ്പോൾ ഇവിടെ സ്വന്തം സഹോദരങ്ങളെ നശിപ്പിക്കുവാൻ ആ കൊല്ലാൻ തീരുമാനമെടുത്തപ്പോൾ അവരവനെ 20 വെള്ളിക്കാശിന് വിൽക്കപ്പെടുകയാണ്. വിറ്റ് ഇവൻ ചെന്നത് പുത്തീഫറിൻ്റെ ഭവനത്തിലാണ്. പുത്തീഫറിൻ്റെ, ഫറവോൻ്റെ കാര്യസ്ഥനായ പുത്തീഫറിൻ്റെ ഭവനത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ആകാരവടിവും ഭംഗിയുമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവൻ്റെ ഉത്തരവാദിത്തങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ, ലൂക്കാ 16:10 പറയുന്നു, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുന്നവരെ അവിടുന്ന് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അങ്ങനെ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ച ആ ജോസഫിൻ്റെ കാര്യക്ഷമത കണ്ടു കഴിഞ്ഞപ്പോൾ, ഫറവോൻ്റെ പടത്തലവനായ പുത്തീഫറിൻ്റെ ഭവനത്തിൻ്റെ കാര്യസ്ഥനാക്കി കഴിഞ്ഞപ്പോൾ, അതുവരെ ആ വീടിൻ്റെ താക്കോൽ കൂട്ടം ഇരുന്നത് പുത്തീഫറിൻ്റെ ഭാര്യയുടെ കയ്യിലാണ്, പുത്തീഫറിൻ്റെ ഭാര്യയുടെ കയ്യിലാണ്. ഇന്നലെ വന്ന ചെക്കൻ്റെ കയ്യിൽ അതായി കഴിഞ്ഞപ്പോൾ, ആ താക്കോൽ വന്നു കഴിഞ്ഞപ്പോൾ, തൻ്റെ കയ്യിലിരുന്ന അധികാരം മറ്റൊരുവനിലേക്ക് പങ്കുവെച്ചു എന്ന് കണ്ടപ്പോഴും മുതൽ പുത്തീഫറിൻ്റെ ഭാര്യയ്ക്ക് അസൂയമൂത്തു. അസൂയമൂത്തു കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? അവളവനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള വഴിയൊരു തുറക്കുകയാണ്. അവള് ഒരു സുപ്രഭാതത്തിൽ ഉൽപ്പത്തി പുസ്തകം 39:9 വരുമ്പോൾ ഈ പുത്തീഫറിൻ്റെ ഭാര്യ പറയാം, എടാ ജോസഫ്, ഇവിടെ ഇന്ന് നമ്മൾ രണ്ടുപേരും തനിച്ചാ, വാലിക്കാരെല്ലാം തോട്ടത്തില, തോഴിമാരെല്ലാം ഇത് അവരവരുടെ നാട് വീടുകളിലേക്ക് പോയിരിക്കുക, ഇവിടെ ഇന്ന് നമ്മൾ രണ്ടുപേരും തനിച്ചാ, വരിക, നമുക്ക് പാപം ചെയ്യാം. അവൻ പറഞ്ഞു, ഞാൻ തനിച്ചല്ല, ഞാൻ തനിച്ചല്ല. അതെ, ആ ദൈവത്തിൽ ആശ്രയിച്ച ജോസഫ് സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ട് വെറും ഒരു അടിമയെ പോലെ വന്നുപെട്ടവൻ പറയുകയാണ്, ഞാൻ തനിച്ചല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. 1 യോഹന്നാൻ 4:4 പറഞ്ഞു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഓരോ പ്രഭാതത്തിലും ദിവ്യകാരുണ്യമായി നിന്നിലേക്ക് എഴുന്നള്ളി വരുന്ന മിശിഹാനാഥൻ, ആ ദിവ്യനാഥൻ നിന്നിലേക്ക് കടന്നു വന്ന് അവൻ നിന്നിൽ ജീവിക്കുമ്പോൾ, അവൻ നിന്നോടൊത്ത് വസിക്കുമ്പോൾ, നിനക്കെന്ത് പാപവും എവിടെയും വെച്ച് എന്ത് സാഹചര്യം വേണേ ഇണങ്ങിയാൽ അവിടെ വെച്ച് പാപം ചെയ്യാൻ നിനക്കൊരു മടിയുമില്ല. മാനവകുലത്തിന് ദൈവഭയം നഷ്ടപ്പെട്ടു പോയോ? ദൈവഭയം നഷ്ടപ്പെട്ടു പോയോ? പ്രിയപ്പെട്ടരെ, 2 കൊരിന്ത്യർ 3:3 പറയുന്നു, മഷി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകയിലല്ല, ഞങ്ങളുടെ ശുശ്രൂഷ വഴി, നിങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതപ്പെട്ട ലിഖിതങ്ങളാണ് നിങ്ങളെന്ന് ഓർക്കണം. ആ ലിഖിതങ്ങളെ ദൈവത്തിന്റെ പ്രതിബിംബമായി മാറാൻ ദൈവം തിരഞ്ഞെടുത്ത ഞാനും നിങ്ങളും ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തെ നോക്കാതെ നമ്മൾ തീരുമാനിക്കുന്ന, നമ്മൾ ന്യായീകരിക്കുന്ന ആ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം വേദനിക്കുകയാണ്. യെശയ്യാപ്രവാചകൻ 30:20
ഇരുപതും ഇരുപത്തിയൊന്നും വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് നിനക്ക് കട്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറന്നിരിക്കില്ല. നിന്റെ നയനങ്ങൾ എന്റെ ഗുരുവിന്റെ മുഖം ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ പിന്തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം, മകനെ മകളെ ഇതാണ് വഴി, ഇതിലെ പോകൂ എന്ന് പറയുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം 4:7 അതിന്റെ 7 പറയുന്നു, അതിനാൽ ഒരു പ്രത്യേകമായ ദിവസം, അതായത് ഇന്ന് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്നു, ഇന്നെങ്കിലും നിങ്ങൾ അവന്റെ സ്വരം ഒന്ന് ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതേ. പ്രിയപ്പെടുവരേ, ഹൃദയ നിർമ്മലതയോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാം. ഓർക്കണം പ്രിയപ്പെടുവരേ, ആ പുത്തീഫറിന്റെ ഭാര്യ വന്ന് ജോസഫിനോട് പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോ അവിടെ ഇഷ്ടത്തിന് സാഹചര്യം ഇണങ്ങി വന്നിട്ടും പാപം ചെയ്യാതെ ദൈവഭയമുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്ന ജോസഫ് അവളുടെ ഇംഗിതത്തിന് വഴങ്ങാതെ അവളിൽ നോടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ അവളെ കടന്നു പിടിക്കുന്ന പുത്തീഫറിന്റെ ഭാര്യ അവൻ അവന്റെ വസ്ത്രം തേന്റെ കുഴിച്ച് അവൾക്ക് വിട്ടുകൊടുത്തിട്ട് അവന്റെ അവളിൽ നിന്ന് ഓടി ഒളിക്കുന്ന നേരത്ത് പുത്തീഫർ എത്തിക്കഴിഞ്ഞപ്പോ ഭാര്യ പറയാണ്, നിങ്ങൾ വീട് കാവൽ ഏൽപ്പിച്ചവൻ നിങ്ങളില്ലാത്ത നേരം നോക്കി എന്നെ കടന്നു പിടിച്ചു, ഇതാ അവന്റെ വസ്ത്രം, അവൻ എന്നെ കടന്നു പിടിച്ചു, എന്റെ വസ്ത്രമെല്ലാം മത്സരിക്കുന്നു പറഞ്ഞ് കള്ള കഥകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോ അതുവരെ വിശ്വാസത്തോടുകൂടി കാര്യസ്ഥനായിട്ട് നിർത്തിയിരുന്ന ജോസഫിനെ കുറിച്ച് തന്റെ ഭാര്യ കള്ളക്കഥ പറഞ്ഞപ്പോൾ അതിന്റെ ശരിയോ തെറ്റോ നോക്കാതെ ആ ദൈവത്തിൽ ആശ്രയിച്ച ജോസഫിനെ അവർ കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന നേരത്തും ജോസഫ് ഒരിക്കൽ പോലും തന്നെ സൃഷ്ടിച്ച തന്നെ പരിപാലിച്ച ദൈവത്തിന് എതിരായിട്ടൊരു വാക്ക് ചിന്തിച്ചിട്ടില്ല. അവിടെ അവൻ നിരന്തരം പ്രാർത്ഥനയ്ക്കൊരുങ്ങി. അവൻ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ഒരുങ്ങുന്ന നേരത്ത് അവനോടൊപ്പം കാരാഗ്രഹത്തിൽ കിടന്ന പാനപാത്രവാഹകനുണ്ട്, പാചകക്കാരനുണ്ട്. പാനപാത്രവാഹകനെ കുറിച്ച് അവനൊരു ദർശനം കണ്ടു. മൂന്ന് കൊല്ലം മുന്തിരി മുന്തിരിച്ചഷകം നിറഞ്ഞ പാനപാത്രം. ജോസഫ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 3 കൊല്ലം മുന്തിരി 3 നാളാണ്, 3-ാം നാൾ നീ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കും, നീ നിരപരാധിയാണെന്നുള്ള തെളിവുകൾ അറിയും, നീ നിരപരാധിയാണെന്ന് തെളിയും, തെളിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെട്ട ഇതാ രാജാവിന് മുന്തിരിപ്പ ചഷകത്തിൽ നിന്ന് പാനപാത്രത്തിൽ നിന്ന് വീഞ്ഞു പകരുന്ന പഴയ പണി നിനക്ക് തിരിച്ചു കിട്ടും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കുള്ള തൊഴിൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം, നീ ദൈവത്തിൽ ആശ്രയിക്ക്. ജെറമ്യാ 13:11 പറഞ്ഞു, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ യൂദാ ഭവനവും ഇസ്രായേൽ നിവാസികളും എന്നോടൊട്ടി നിൽക്കണമെന്ന്. അവനോടൊട്ടി നിന്നാൽ നിനക്കൊരു കുഴപ്പവും വരില്ല, നിനക്കൊരു തകർച്ചയും വരികയില്ല. അവൻ നിന്നെ പരിപാലിക്കും, അവൻ നിന്നെ കാത്തു സൂക്ഷിക്കും. സുഭാഷിതം 16:7 പറയുന്നു, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും ഇണങ്ങിച്ചേരുമെന്ന്. നിന്റെ ശത്രുക്കൾ നിന്റെ മിത്രങ്ങളാകണോ? നീ ദൈവത്തിൽ ആശ്രയിക്കണം. പ്രിയപ്പെടുവരെ, ഒടുവില് ഈ ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ നാട്ടിലെ ഫറവോനായിട്ട് മാറുകയാണ്. ഫറവോന്റെ മകളെ വിവാഹം കഴിക്കാൻ ഉള്ള ദർശനങ്ങള് വരവൊക്കെ അവന് കിട്ടിയത് കൊണ്ട് അവനതൊക്കെ പറയുന്ന ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഒടുവില് അവൻ രാജാവായിട്ട് നിൽക്കുന്ന സമയത്ത് പ്രിയപ്പെടുവരെ, ആ ഈജിപ്തില് അവര് വരും കാലങ്ങളിൽ വരാൻ പോകുന്ന ക്ഷാമത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് കിട്ടിയ ദർശനം വെച്ചുകൊണ്ട് ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് കാര്യക്ഷമതയോടെ നാട് ഭരിക്കുമ്പോൾ തന്റെ ആശ്രിതർക്ക് തന്റെ നാട്ടുകാർക്ക് ആവശ്യമാകുന്ന ധാന്യങ്ങളെല്ലാം അവൻ ശേഖരിച്ചിരിക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരും അറിഞ്ഞു, നീതിയോടെ ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നു ഈജിപ്തില്. അവിടെ ആ രാജാവിന്റെ അടുക്കൽ ചെന്നാൽ നമുക്ക് ഭക്ഷണം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇതാ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് നിന്ന് ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഒരു സഹനം വന്നപ്പോ അവിടുന്ന് മറുതലിച്ച് ഇവിടെ ജോസഫിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ പിന്നീടുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ജോസഫ് അവർക്ക് വേണ്ടിയുള്ള എല്ലാ കരുതലും നടത്തി. ഇതെല്ലാം കഴിഞ്ഞ് ജോസഫിന്റെ സഹോദരങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ 45-ാം അധ്യായത്തിൽ ജോസഫ് പറയുകയാണ്, നിങ്ങൾ 45-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ, നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ എന്നിട്ട് പറയുകയാണ്. 7-8 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്നെ ഇവിടുത്തുകാർക്ക് വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ജീവൻ നിലനിർത്താൻ നിങ്ങളുടെ സന്തതി പരമ്പരകൾ ഉണ്ടാകേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങൾക്ക് മുൻപേ എന്നെ ഇവിടേക്ക് അയച്ചതാണ്. പ്രിയപ്പെട്ടവരേ, ആ പാപങ്ങളിൽ നിന്ന് ഒരുവനെ ദൈവം തമ്പുരാൻ നീതിയോടെ മാറ്റി നിർത്തി അവനിലൂടെ ഒരു വംശ പരമ്പര ഉണ്ടാകുന്ന കാഴ്ച കാണുമ്പോൾ പാപം വെറുത്തുപേക്ഷിക്കുന്നവർക്കൊക്കെ ജീവന്റെ അനുഗ്രഹം, കർത്താവിന്റെ കരുണ നമ്മുടെ മേൽ ലഭിക്കുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, മറച്ചു വെക്കുന്ന പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പാപം വെറുത്തുകൊണ്ട്
നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവകരുണയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ പറയുന്നു, 50-ാം സങ്കീർത്തനം 20-ും 21-ും വാക്യത്തിൽ പറഞ്ഞു, നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു, നിന്നെപ്പോലെ തന്നെയാണ് ഞാനുമെന്ന് നീ കരുതിയോ? ദൈവകൽപ്പന ലംഘിക്കുന്നവരെ ഓർമ്മയിരിക്കട്ടെ, നിന്നെ ഞാൻ ചീന്തിക്കളയും, അപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല. അതേ പ്രിയപ്പെട്ടവരെ, ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയാണ്, നീ തിരിച്ചു വാ, ഞാൻ നിന്നെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കാം, ഞാൻ നിന്നെ വളർത്താം. ദൈവം തമ്പുരാൻ്റെ വിളിക്കൊത്ത് നമുക്ക് നമ്മളെ തന്നെ ഉയർത്താം. നമ്മുടെ പാപങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കരുതലും കരസ്ഥമാക്കുവാൻ നമുക്കൊരുങ്ങാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.